INCF-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇന്നലെ നമ്മൾ കണ്ടു മാനിഫോൾഡ് വാൽവ് എന്നാണ്. ഇന്ന് നമ്മൾ കാണുന്നത് മാനിഫോൾഡ് വാൽവിന്റെ ലൈനപ്പ്. അതായത് നമ്മുടെ ഡിപി ട്രാൻസ്മിറ്ററിൽ അല്ലെങ്കിൽ പ്രഷർ ട്രാൻസ്മിറ്ററിൽ മാനിഫോൾഡ് വാൽവ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെ ആ ഡിപി ട്രാൻസ്മിറ്ററിനെ അല്ലെങ്കിൽ പ്രഷർ ട്രാൻസ്മിറ്ററിനെ ലൈനപ്പ് ചെയ്യും, ലൈനപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സേഫ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് ലൈനപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോൺഫിഗറേഷൻ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ലൈനപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ലൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് വാൽവ് ലൈൻ അല്ലെ ഐസൊലേഷൻ വാൽവ് രണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം റൂട്ട് വാൽവ്, ഇതാണ് റൂട്ട് വാൽവ്, ഹൈ സൈഡ് റൂട്ട് വാൽവും ലോ സൈഡ് റൂട്ട് വാൽവും സെയിം സമയത്ത് ഓപ്പൺ ചെയ്യുക. സെയിം സമയത്ത് ഓപ്പൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിയാം ഇവിടെ വരെ പ്രഷർ നമ്മുടെ വന്ന് നിൽപ്പുണ്ടാവും. അതിനുശേഷം ഓൾ ഇത് വെൻഡ് ചെയ്ത്, നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇത് വെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഈ വാൽവ് ക്ലോസ് ചെയ്യണം, വെൻഡ് വാൽവ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈക്ലേസിംഗ് വാൽവ് ഓൾറെഡി ഓപ്പൺ ആണ്. ഈക്ലേസിംഗ് വാൽവ് നമുക്ക് ഈ മാനിഫോൾഡിനകത്ത് ഫ്ലഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈക്ലേസിംഗ് വാൽവ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം വെൻഡ് വാൽവ് ഓപ്പൺ ചെയ്ത് ഈ നമ്മുടെ ഹൈ സൈഡും ലോ സൈഡും സെയിം സമയത്തൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിലെ കൂടി നമ്മുടെ മാനിഫോൾഡ് വാൽവ് ഫ്ലഷ് ആവും. ഫ്ലഷ് ആയതിനു ശേഷം നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്യുക. ഈ വാൽവ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം ഈക്ലേസിംഗ് വാൽവ് രണ്ട് വാൽവും ക്ലോസ് ചെയ്യുക. രണ്ട് വാൽവും ക്ലോസ് ചെയ്തതിന് ശേഷം അതൊക്കെ സെയിം സമയത്ത് ഹൈ സൈഡിലെ ഐസൊലേഷൻ വാൽവും ലോ സൈഡിലെ ഐസൊലേഷൻ വാൽവും ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിസ്പ്ലേയിൽ പതുക്കെ ഡി പി റേസ് ആവുന്നത് കാണാം. ഡി പി റേസ് ആയതിന് ശേഷം നിങ്ങൾ നോക്കണം, നോർമൽ പമ്പ് റണ്ണിങ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീറോ കാണിക്കേണ്ടതാണ്. സീറോ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറോ ട്രിം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വേറൊരു രീതിയിലും കൂടി ഇത് ലൈനപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഈ വാൽവ് ഓൾറെഡി ക്ലോസ് ചെയ്ത് വെക്കുന്നു. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം വെൻഡ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഈ ഈക്ലേസിംഗ് വാൽവ് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈന് പ്ലസ്സും മൈനസിൻ്റെയും ഐസൊലേഷൻ വാൽവ് സെയിം സമയത്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈക്ലേസിംഗ് വാൽവ് പതുക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സൈഡിലും ഹൈ സൈഡും ലോ സൈഡും നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ വാൽവ് മാനിഫോൾഡ് വാൽവ് നമുക്ക് ലൈനപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് പ്രോസസ്സിൻ്റെയും ഓരോരുത്തരുടെ ഇഷ്ടവും നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ ഇമ്പാക്റ്റും ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ ഇമ്പാക്റ്റും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് രീതി വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡി പി ട്രാൻസ്മിറ്ററിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഫസ്റ്റായിട്ട് ഇപ്പോൾ എവിടെ നിങ്ങൾ ലൈനപ്പ് ചെയ്യാൻ വേണ്ടി വന്നാലും സ്റ്റെയിനറിനാണെങ്കിൽ സ്റ്റെയിനറിൻ്റെ ഫ്ലോ ഡയറക്ഷൻ നിങ്ങൾ പ്രത്യേകം നോക്കാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് കാണാം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഫ്ലോ. ഓയിൽ പമ്പിൻ്റെ ഡി പി ആണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ മാനിഫോൾഡ് നിങ്ങൾക്ക് കാണാം, കാണിച്ചു തരാം ഞാൻ. ഇതാണ് ലൂബ് ഓയിൽ പമ്പിൻ്റെ ഡി പി. ഇതിൻ്റെ മാനിഫോൾഡിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഈ ഒരു പാനലിലേക്കാണ് പോകുന്നത്. ഇതാണ് ലൂബ് ഓയിൽ ഡി പി. പ്രോസസ്സിനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു, ഈക്ലേസിംഗ് വാൽവ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ രണ്ട് വെൻഡും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൻഡ് ആവുക ഈ ട്രാൻസ്മിറ്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മൾ ലൈനപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ രണ്ട് വാൽവ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ വാൽവ് ഈക്ലേസിംഗ് വാൽവ് ക്ലോസ് ചെയ്യണം. ഈക്ലേസിംഗ് വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം
ഈ രണ്ട് വാൽവ് ഓപ്പൺ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഡിപി കാണിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ലൈൻ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രാൻസ്മിറ്റർ സീറോ ആണോ എന്ന് നോക്കണം സീറോ ആയതിനു ശേഷമാണ് ലൈൻ അപ്പ് ചെയ്യേണ്ടത് ഇതൊരു പ്രഷർ ട്രാൻസ്മിറ്റർ ആണ് പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ ലൈനപ്പ് അല്ലെങ്കിൽ മാനിഫോൾഡ് വാൽവിൻ്റെ സെറ്റിംഗ് ആണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഇത് വന്ന ഐസൊലേഷൻ വാൽവ് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഐസൊലേഷൻ വാൽവ് ഇതാണ് ഐസൊലേഷൻ വാൽവ് ഇത് വെൻറ്റ് വാൽവ് നോർമൽ പ്രഷർ ട്രാൻസ്മിറ്ററിൽ നിങ്ങൾക്ക് കാണാം ഒറ്റ ലൈനേ ഉണ്ടാകത്തുള്ളൂ ഒരു ലൈൻ വന്നിട്ട് മാനിഫോൾഡിൽ കയറി അവന് ശേഷമാണ് പ്രഷർ ട്രാൻസ്മിറ്ററിൽ പോകുന്നത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ കാണിച്ചു തരുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഐസൊലേഷൻ വാൽവും വെൻറ്റ് വാൽവും രണ്ട് വാൽവാണുള്ളത് ഫസ്റ്റ് നമ്മൾ അവിടെ റൂട്ട് വാൽവ് ഫസ്റ്റ് റൂട്ട് വാൽവ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡി പിയുടെ സെയിം പ്രൊസീജിയറാണ് ഈ ഐസൊലേഷൻ വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണം ഐസൊലേഷൻ വാൽവ് ക്ലോസ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ ഈ വെൻറ്റ് വാൽവ് ഓപ്പൺ ചെയ്യണം വെൻറ്റ് വാൽവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഐസൊലേഷൻ വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്ത് ഒന്ന് ഫ്ലഷ് ചെയ്യണം ഇവിടെ നിന്ന് ഫ്ലോ ഇങ്ങനെ വന്ന് ഇതിലേക്ക് കൂടി പോയി ഫ്ലഷ് ആവും ഫ്ലഷ് ആയതിന് ശേഷം പിന്നെ ഐസൊലേഷൻ വാൽവ് ക്ലോസ് ചെയ്യുക അതിനുശേഷം വെൻറ്റ് വാൽവ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം ട്രാൻസ്മിറ്റർ സീറോ ആണോ എന്ന് നോക്കണം ട്രാൻസ്മിറ്റർ സീറോ ആണോ എന്ന് നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ സ്ലോലി ഈ വെൻറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റീഡിംഗ് വന്നത് കാണാം റീഡിംഗ് ഇതുപോലെ കാണിക്കും വെൻറ്റ് വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ റീഡിങ് ഇങ്ങനെ കാണിക്കും ഇതാണ് ഇതിൻ്റെ നമ്മുടെ പ്രഷറിൻ്റെ മാനിഫോൾഡിൻ്റെ ലൈനപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും പ്രഷർ ട്രാൻസ്മിറ്റർ മാനിഫോൾഡ് വാൽവിലുള്ള ഐസൊലേഷൻ വാൽവ് ഫസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ലൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് റൈറ്റ് സൈഡ് ആരോയുടെ സൈഡിലുള്ള റൂട്ട് വാൽവ് ഓപ്പൺ ചെയ്യണം റൂട്ട് വാൽവ് ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാ ട്യൂബിങ്ങിൻ്റെയും ഡൗൺ സൈഡിൽ വെൻറ്റ് വാൽവ് ഉണ്ടാവും ആ വെൻറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇനിഷ്യൽ ടൈമിൽ വരുന്ന വാട്ടറിനെ ഫ്ലഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലൈനപ്പിലേക്ക് കിടക്കാൻ എല്ലാ ട്രാൻസ്മിറ്ററും ഇതുപോലെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡി പി ട്രാൻസ്മിറ്ററിനെ കുറിച്ചും മാനിഫോൾഡിനെ കുറിച്ചും അതുപോലെ ലൈനപ്പിനെ കുറിച്ചുമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിശേഷവുമായി അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്ററുമായി ബിബിൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഡോണ്ട് മിസ് ഇറ്റ് എങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം